നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിന് ഇന്ത്യക്കേറ്റ പരാജയത്തിന് ശേഷം ഇന്ത്യ ഇറങ്ങുന്ന ആദ്യ പരമ്പരയാണ് ന്യൂസിലൻഡുമായി അവരുടെ നാട്ടിൽ നടക്കാനിരിക്കുന്ന പരമ്പര ആ പരമ്പര ആദ്യ മത്സരം നിന്ന് നടക്കാണ്ടിരിക്കെ മത്സരം ഒരു പന്ത് പോലും ഇറയാനാവാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മളിന്ന് കണ്ടത് നമുക്കറിയാം ഇന്ത്യ കേട്ട പരാജയത്തിനു ശേഷം വമ്പൻ മാറ്റങ്ങളോട് കൂടിയാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി എത്തുന്ന പരമ്പരയില് ഒരു യുവതാരങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അണിനിരക്കുന്നത് ഋഷഭ് പന്ത് ശുഭ്മാൻ ഗിൽ ഇഷാൻ കിഷാൻ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് ദീപക് ഹൂഡ യൂസുന്ദ്ര ചഹൽ ഹർഷദീപ് സിംഗ് ഉമ്രാൻ മാലിക് വാഷിംഗ്ടൺ സുന്ദർ മുഹമ്മദ് സിറാജ് ശ്രേയസൈർ കുൽദീപ് യാദവ് ഹർഷൽ പട്ടേൽ തുടങ്ങിയവരാണ് ടീമിലുള്ളത് ഇതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും യുവതാരങ്ങളാണ് മാത്രമല്ല ഐ പി എല്ലിൽ ദീർഘകാലമായ ടീമുകളുടെ മാച്ച് വിന്നർ ആയിരിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത് ന്യൂസിലൻഡും സമാനമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോകുന്നത് സെമി ന്യൂസിലൻഡും പരാജയപ്പെടുന്നത് നമുക്കറിയാം ഭാഗ്യക്കേടുകൾ എപ്പോഴും പിന്തുടരുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ ഒന്ന് ഒന്നാലോചിക്കുക ബൗണ്ടറിയുടെ കണക്കിൽ അവർക്ക് ഒരു ഏകദിന ലോകകപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗ്യക്കേട് അവർക്ക് പിന്തുടരുന്നുണ്ടെന്നാണ് സാഹചര്യം അപ്പോൾ ഈ അടുത്ത കാലത്തും അല്ലെങ്കിൽ കഴിഞ്ഞ ടൂർണമെൻറ്റിലും അവർക്ക് ഇത് തന്നെയാണ് പിന്തുടരേണ്ടി വന്നത് ന്യൂസിലൻഡ് ടീമിൽ വലിയ അഴിച്ച ഉണ്ടായിട്ടില്ല ലോകകപ്പ് ടീമിൻ്റെ ഏകദേശം സെയിം ടീം തന്നെയാണ് അതായത് ഇന്ത്യ കൊണ്ടുവന്ന അത്രയും മാറ്റങ്ങളൊന്നും ന്യൂസിലൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പരമ്പരയെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് കാരണം ഭാവിയിലേക്ക് ഏതൊക്കെ താരങ്ങൾ ടീമിലേക്ക് വളരെ മാച്ച് ആയിട്ട് വരുമെന്നൊക്കെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ടൂർണമെൻ്റ് തന്നെയാണിത് കാരണം ഇന്ത്യ വരുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാൻ വന്ന ഒരു സാഹചര്യം എല്ലാ ടൂർണമെന്റുകളും ജയിച്ച് എല്ലാ ടൂർണമെന്റുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് പക്ഷേ ടി ട്വന്റി ലോകകപ്പിലൊരു സമ്മിശ്ര പ്രതികരണമായിരുന്നു ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയുടെ പ്രകടനത്തിൽ വളരെ മിക്സ്ഡ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ അതെല്ലാം ജോ അതെല്ലാം എപ്പാർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി നാലു ടി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന വേൾഡ് കപ്പ് ഈ രണ്ട് വേൾഡ് കപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ടീം സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളത് ടി ട്വൻറ്റി പരമ്പരയുടെ ആദ്യ മത്സരം പൂർണ്ണമായി അപേക്ഷിക്കപ്പെടും രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടിയാണ് ഇവരും കാത്തിരിക്കുന്നത് രണ്ടാമത്തെ മത്സരം ഇനിയുള്ളത് ഇരുപതാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക മലയാളി താരം സഞ്ജു സാംസൺ അവസരം ലഭിക്കുന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രഡിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം നന്ദി നമസ്കാരം ഇത് വണ്ടി മല